ഫിലിപ്പിയർ അധ്യായം മൂന്ന് കടുത്ത ഭാഷയിലാണ് ശ്രീഹ ചില കാര്യങ്ങൾ കുറിക്കുന്നത് പരിച്ഛേദനം പോലെയുള്ള റദ്ദായിപ്പോയ ആചാരങ്ങളെ മേലിൽ രക്ഷാനിർണയമാക്കാനാകില്ല എന്ന് ഊന്നി പറയാൻ അബ്രഹാമുമായി ദൈവം നടത്തിയ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് പരിഛേദനം ശരീരത്തിലെ ഒരു മാംസഭാഗം നീക്കം ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് മേലിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം ശ്രീഹ പറയും നാം തന്നെയാണ് പരിച്ഛേദനം മാംസത്തിൽ നിന്ന് അടർന്നു മാറി യഥാർത്ഥ ദൈവാരാധനയും ദൈവിക ശുശ്രൂഷയും അനുവർത്തിക്കുന്ന നമ്മൾ തന്നെയാണ് പരിചേദനം ജടികമായ ജീവിത രീതികളിൽ നിന്ന് മാറി നടക്കുന്നവർ എന്നർത്ഥം നമ്മൾ എന്ന പ്രയോഗം എത്ര ഊർജത്തോടെയാണ് ശ്രീഹ ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുമല്ലോ കാരണം ആത്മാവിലുള്ള ഈ പരിച്ഛേദനം വഴി വംശീയ വേർതിരിവുകളില്ലാതെ എല്ലാവരും അബ്രഹാമിന്റെ സന്തതികളും ഉടമ്പടിയുടെ അവകാശികളുമായി ഗലാത്യർ മൂന്ന് പതിനാല് ശരീരത്തിൽ പരിച്ഛേദനം ചെയ്താലേ രക്ഷ സാധ്യമാകൂ എന്ന് ഷടിക്കുന്നവരുടെ ആചാരങ്ങളെ അംഗവിഛേദം എന്നാണ് ശ്രീഹ പരിഹസിക്കുന്നത് പരിഛേദനം പെരിറ്റോമി അംഗവിഛേദം കാറ്റാറ്റോമി എന്ന പ്രാസങ്ങളിലൂടെ ഇപ്രകാരമുള്ളവർ സ്ഥിരമായി അംഗവിഛേദം ചെയ്തിരുന്നെങ്കിൽ എന്ന് ശ്രീഹ ആശിക്കുന്ന ഒരു ഭാഗവുമുണ്ട് ഗലാത്തിർ അഞ്ച് പന്ത്രണ്ട് ഈ മനുഷ്യരുടെ ഈ അബദ്ധ പ്രചാരണങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ശരീരമായ സഭയിൽ അത്രമാത്രം പിളർപ്പും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിരുന്നു നഷ്ടപ്പെട്ടു പോയവയെ കണ്ടെത്താൻ നാദൻ പുലർത്തുന്ന സ്നേഹ തീവ്രത നാം ഇന്ന് സുവിശേഷത്തിൽ കാണും ക്രിസ്തുവിൽ എല്ലാവരും ഐക്യപ്പെട്ടിരിക്കുന്നു എന്നൊരു മാനമുണ്ടതിന് എന്നാൽ ഈ സമഗ്രതയിലേക്കും ഐക്യത്തിലേക്കുമാണ് ചിലർ പിളർപ്പിന്റെ ആശയങ്ങൾ അടിച്ചു കയറ്റുന്നത് യഹൂദനെന്ന രീതിയിൽ എല്ലാവരെയുംക്കാൾ അറിവും മേന്മയും അവകാശപ്പെടാൻ തക്ക കാര്യങ്ങൾ തനിക്കുണ്ടായിട്ടും അവയെല്ലാം എങ്ങനെ മാറ്റിവെക്കുന്നു എന്നാണ് ശ്രീഹാ സ്വന്തം ജീവിതപാഠത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അതുല്യമായ ജ്ഞാനത്തെ സ്വായത്തമാക്കാൻ തന്നെ എല്ലാം വിട്ട് ക്രിസ്തുവിനെ തേടുന്ന ഈ മാനത്തെയും കുറിച്ച് ഇന്ന് സുവിശേഷത്തിൽ കാണും ഇന്ന് സങ്കീർത്തനം നൂറ്റിയഞ്ച് ദൈവത്തെ തേടുക സ്തുതിക്കുക എന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു നഷ്ടപ്പെട്ടു പോയ വാക്തത്വ പേടകത്തെ ദാവിയത് കണ്ടെടുത്ത് ജെറുസലേമിൽ പ്രതിഷ്ഠിക്കുന്നതിന്റെ ഒരു ആഘോഷഭാവമുണ്ട് ഈ സങ്കീർത്തനത്തിന് ദൈവിക ഉടമ്പടികൾ പൂർണ്ണമായി പാലിക്കാനുള്ള ക്ഷണമാണിത് ദൈവത്തെ തേടുകയും നേടുകയും ചെയ്യേണ്ടത് അനിവാര്യമായി മാറുന്നു ദൈവം ചെയ്ത മഹനീയ കൃത്യങ്ങളെ ധ്യാനിക്കുമ്പോൾ സ്തുതി വിടരുന്നു അപ്രകാരം ദൈവത്തെ സ്തുതിക്കുന്നവരാണ് യഥാർത്ഥ ദൈവാരാധകർ അവരാണ് അബ്രഹാമിന്റെയും യാക്കോബിന്റെയും യഥാർത്ഥ സന്തതികൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഭക്തി കൂടാതെ ദൈവത്തെ തിരിച്ചറിയാനാകില്ല ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾ വിസ്മയാവഹമാകുവാൻ കാര്യങ്ങൾ നിവർത്തിച്ചു ഇന്നലെ നാം കണ്ട ദൈവഭയത്തിന്റെയും വിറയാർന്ന തീക്ഷ്ണതയുടെയും ആധാരം ഇതായിരിക്കണം നമ്മളിൽ കർത്താവ് തന്റെ ഉടമ്പടിയിലും വാഗ്ദാനങ്ങളിലും വിശ്വസ്തനാണെന്ന് ദൈവഭക്തർ തിരിച്ചറിയുന്നു ആയിരം തലമുറകളോളം വിശ്വസ്തൻ അതാണ് അവിടുത്തെ സ്നേഹത്തിന്റെ ഉടമ്പടി ഈ അനന്തമായ വാഗ്ദാനം അവിടുന്ന് ക്രിസ്തുവിൽ പൂർത്തിയാക്കി ലൂക്ക ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് യഥാർത്ഥ ദൈവാന്വേഷണവും യഥാർത്ഥ ദൈവാരാധനയും ഈ രണ്ട് പ്രമേയങ്ങൾ ഈ രണ്ട് വചനഭാഗങ്ങളിലും കാതലായി കടന്നുവരുന്നുണ്ട് അപ്രകാരമുള്ളവർ യഥാർത്ഥ ദൈവമായി ക്രിസ്തുവിനെ കണ്ടെത്തും തന്റെ ലഘുവെങ്കിലും ഘനപ്പെട്ട പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ലോകത്തെ ഇളക്കിമറിച്ച ഒരു മെത്രാനായിരുന്നു അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ പീറ്റർ ക്രിസ്റ്റലോഗസ് ക്രിസ്സലോഗസ് എന്നാൽ സ്വർണവാജി എന്നാണ് അർത്ഥം തങ്കം പോലെയുള്ള വാക്കുകളാണ് അവൻ ഉതിർത്തിരുന്നത് ഇന്ന് ആ വന്ധ്യപിതാവിന്റെ തിരുനാളാണ് ഇന്ന് ലൂക്ക പതിനഞ്ചാം അധ്യായം കാണാതെ പോയ ആടിനെയും നാണയത്തെയും കുറിച്ച് നമ്മോട് പറയുമ്പോൾ ഒരു പ്രത്യേക തലത്തിൽ നിന്ന് ഈ ഉപമകളെ നോക്കിക്കാണുകയാണ് വിശുദ്ധ ക്രിസ്റ്റലോഗസ് നമുക്ക് അതിലെ ചില ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ചുങ്കക്കാരും പാപികളും നാദന്റെ അടുത്തേക്ക് വന്ന് അവനെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ ലൂക്ക പതിനഞ്ച് ആരംഭിക്കുന്നത് ക്രിസ്ലോഗസ് പറയും കരയിൽ കെട്ടിയിട്ട സമുദ്രയാനങ്ങളെ കടൽ മാടി വിളിക്കുന്നത് പോലെ ജടത്തിൽ കുരുക്കിയിട്ടിരിക്കുന്ന നമ്മയും ദൈവികജ്ഞാനത്തിന്റെ കടലായ നാഥൻ മാടി വിളിക്കുന്നു മറുകര കാണാൻ ഇന്ന് നാഥൻ പാപികളിൽ ക്ഷമ തേടാനുള്ള അഭിനിവേശം ഉണർത്തുന്നു ക്ഷമിക്കാൻ പഠിക്കുന്ന അഹങ്കാരിയുടെ കാരുണ്യക്കുറവിന് മൂക്കുകയറിയിടുകയും ചെയ്യുന്നു ദൈവകാരുണ്യത്തിന്റെ പ്രകടനങ്ങൾ ഇത്തരം അഹങ്കാരികൾക്ക് ഇടർച്ചയ്ക്ക് ഇടമാകുന്നു അവർ അവനിൽ കുറ്റം ആരോപിക്കുകയാണ് അവൻ പാപികളെ സ്വീകരിക്കുന്നു ശരിയാണ് നാദൻ പാപികളെ സ്വീകരിക്കുന്നു നാദൻ സ്വീകരിച്ചവർ മേലിൽ പാപത്തിൽ നിലനിൽക്കുകയും ദൈവം പാപത്തെ അല്ല ന്യായീകരിക്കുന്നത് മനുഷ്യനെയാണ് അതിനാൽ പാപി നാദന്റെ അടുത്തേക്ക് എങ്ങനെ വന്നു എന്ന് നോക്കിയിരിക്കുന്നതിനു പകരം അവൻ നാഥന്റെ അടുത്തുനിന്ന് എങ്ങനെ വിശുദ്ധിയോടെ തിരിച്ചു വരുന്നു എന്നത് മാത്രം ശ്രദ്ധിക്കുക നൂറു ആടുകളുടെ ഉപമയെക്കുറിച്ചും ക്രിസ്ലോഗസ് നടത്തുന്ന സുന്ദരമായൊരു നിരീക്ഷണമുണ്ട് നൂറ് എന്ന സംഖ്യയിൽ തന്നെയുണ്ട് വലിയൊരു രഹസ്യം അക്കാലത്ത് ആടുകളെ എണ്ണുമ്പോൾ ഒന്നു മുതൽ തൊണ്ണൂറ്റമ്പത് വരെയുള്ള ആടുകളെ ഇടയന്റെ ഇടത്തുവശത്തായിരുന്നു നിർത്തിയിരുന്നത് നൂറാകുമ്പോൾ അവയെ വലത്തോട്ട് മാറ്റി നിർത്തും അത് സമ്പൂർണതയുടെ തികവിന്റെ ഒരു സൂചനയാണ് എന്നാൽ ആ നൂറെണ്ണത്തിൽ ഒരെണ്ണം നഷ്ടമാവുമ്പോൾ ആ ആട് മാത്രമല്ല ബാക്കി തൊണ്ണൂറ്റമ്പത് എണ്ണവും ഇടത്തു വശത്ത് നിൽക്കാൻ വിധിക്കപ്പെടുന്നു ഒരാളുടെ വീഴ്ച മറ്റുള്ള എല്ലാവരുടെയും തികവുകളെ തടസ്സപ്പെടുത്തുന്നു ആ ആട് തിരിച്ചു വരാതെ അവർക്ക് ഒന്നായി ഒറ്റക്കെട്ടായി രക്ഷയുടെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാനാവില്ല ഒരേ ശരീരമായ സഭയിൽ ഒരു അവയവത്തിന്റെ കുറവ് ശരീരത്തെ ആഗമാനം വേദനിപ്പിക്കുന്നു ഒന്നു കുറയും ദിവസം പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ അത് തന്നെയാണല്ലോ ശ്രീഹ പറയുന്നതും നമ്മൾ ഒന്നായില്ലെങ്കിൽ സ്വർഗത്തിന്റെ ആനന്ദം പൂർണമാകില്ല ക്രിസ്ലോഗസ് തുടരുന്നു ആകയാൽ സഹോദരരെ അവൻ ഈ ഭൂമിയിൽ നമ്മെ തേടിയെങ്കിൽ നാം അവനെ സ്വർഗത്തിൽ തേടി കണ്ടെത്തണം പത്തിൽ ഒരു നാണയം നഷ്ടപ്പെട്ട ഉപമയെക്കുറിച്ചും ക്രിസ്ലോഗസിന്റെ വ്യാഖ്യാനം വ്യത്യസ്തവും സുന്ദരവുമാണ് ആ സ്ത്രീ വെറുമൊരു സ്ത്രീയല്ല ആ നാണയം വെറുമൊരു നാണയവുമല്ല പത്തിൽ ഒരു നാണയം കളഞ്ഞു പോയതല്ല അതെവിടെയോ മറഞ്ഞുപോയതാണ് അവൾ രാത്രി മുഴുവൻ വിളക്ക് തെളിച്ച് പരതുകയും ചെയ്യുന്നു പരതുമ്പോൾ അവൾ ആരെയും വിളിച്ചുകൂട്ടിയില്ല ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും സാമൂഹിക വേളയായി ആ നാണയം കിട്ടുമോളും ആ രാത്രിയുടെ ഇരൽ കടന്നുപോയില്ല ഈ സ്ത്രീ തിരുസഭയും ആ പത്താമത്തെ നാണയം ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനവുമാണെന്ന് ക്രിസ്ലോഗസ് പറയുന്നു ആ നാണയം ചേർത്ത് വെക്കുമ്പോഴേ പത്ത് എന്ന എണ്ണം പൂർത്തിയാകൂ പഴയ നിയമത്തെ സൂചിപ്പിക്കുന്ന പത്ത് കൽപ്പനകളുടെ പൂർണത നിയമത്തിന്റെ സമ്പൂർണത ക്രിസ്തുവിലാണ് എന്ന് സൂചിപ്പിക്കാൻ തന്റെ യഹൂദ പെരുമയിൽ നിന്ന് പൗലോസ് വായിച്ചെടുത്തതും ക്രിസ്തുവെന്ന ഈ പരിപൂർണ സത്യത്തെ തന്നെയല്ലേ ക്രിസ്തുവിന്റെ ഈ പ്രകാശം തന്നെയാണ് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രശോഭിപ്പിക്കുന്നത് അവനെ കണ്ടെത്താൻ എഫേസ്യർ ഒന്ന് പതിനെട്ട് ആവിളക്ക് ക്രിസ്തു തന്നെയാണ് യോഹന്നാൻ അഞ്ച് മുപ്പത്തി അഞ്ച് ക്രിസ്തുവിനായി അഭിഷിക്തനായി ദീപം ഒരുക്കിയെന്ന സങ്കീർത്തനം നൂറ്റി മുപ്പത്തിരണ്ട് പതിനേഴ് ക്രിസ്വ ധ്യാനിക്കുകയാണ് ഏതോ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട വാഗ്ദ പേടകത്തെ ധാവിയതും സഹചര്യരും തേടുന്ന സങ്കീർത്തനമാണിത് ഇന്ന് സങ്കീർത്തനം നൂറ്റി പോലെ തന്നെ വാഗ്ദിത്ത പേടകത്തെ കണ്ടെടുക്കുന്നതിന്റെ ആനന്ദം പേറുന്നു സങ്കീർത്തനം നൂറ്റിമുപ്പത്തിരണ്ട് പതിനേഴ് അവിടെയും ഇവിടെയും പേടകമുണ്ടെന്ന് കേട്ട് ഞങ്ങൾ തിരഞ്ഞു കാടായ കാടും കാവായ കാവും കുന്നുകളും മേടുകളും ഞങ്ങൾ തിരഞ്ഞു അവസാനം കണ്ടെത്തി നൂറ്റിമുപ്പത്തിരണ്ട് ആറ് അനുദപിക്കുന്ന ഓരോ പാപിയിലും ക്രിസ്തു ശരീരത്തിന്റെ നിറവും സമഗ്രതയും ഐക്യവും കൂടുതൽ മെഴിവുള്ളതാകും നമ്മുടെ വെള്ളി നാണയങ്ങളിൽ നാഥന്റെ ദൈവിക ശോഭ മിന്നിത്തിളങ്ങുകയും ചെയ്യും അതിനാൽ വിളക്കുകൾ തെളിച്ച് നമുക്ക് തിരയാം ദൈവിക മുദ്ര പേർന്ന മനുഷ്യൻ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്നും മറഞ്ഞിരിക്കുന്നതെന്നും കണ്ടെത്താൻ